സി പി എം വിട്ടിറങ്ങി വന്ന എം വി രാഘവനോടൊപ്പം ചേർന്നപ്പോഴാണല്ലോ താങ്കൾ കൂടുതൽ കരുത്തനായത്. എം വി ആറിനെ എങ്ങനെ ഓർക്കുന്നത്? എം വി ആറിനെ എങ്ങനെയാണ് ഓർമ്മിക്കുന്നത്? അതെ, എം വി ആറിനെ എം വി ആർ സി പി എമ്മിന്റെ അപ്രമാദിത്യത്തെ എതിർക്കാൻ വന്നപ്പോൾ അദ്ദേഹത്തിനെതിരെ കാണിച്ച പ്രവർത്തനങ്ങൾ തെറ്റെന്ന് തോന്നിയപ്പോൾ ഞാൻ അദ്ദേഹത്തെ സഹായിച്ചു. ശത്രുവിന് ശത്രു മിത്രം, അത്രേ ഉള്ളൂ. അത് പോളിറ്റിക്സ്. പക്ഷേ താങ്കളുടെ ഒരു രാഷ്ട്രീയ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എം വി ആറിന്റെ ഒരു എം വി ആർ ഒത്ത് പ്രവർത്തിച്ച കാലം വളരെ നല്ല കാലമാണ്. ഒരുപാട് വികസനങ്ങൾ പറഞ്ഞ വികസനം പോകുന്നത്. എം വി ആർ ഒരു വികസനത്തിന്റെ വക്താവാണ്. ഒരു കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടായിട്ടുണ്ട്. കരുണാകരനും ഐക്യ നായനാരും കണ്ണൂരിന്റെ സൃഷ്ടികളാണ്. പക്ഷേ അവിടെ ഇന്നും ഉയർന്നു പൊങ്ങി നിൽക്കുന്ന സ്തംഭങ്ങൾ ശ്രീ എം വി രാഘവന്റെ സ്തംഭങ്ങൾ, അതിനടുത്ത് മറ്റൊരു രാഷ്ട്രീയ നേതാവില്ല. എത്രയോ സ്ഥാപനങ്ങൾ, പിന്നെ ആയുർവേദ ആശുപത്രി, പരിയാരം മെഡിക്കൽ കോളേജ്, എ കെ ജി ആശുപത്രി, പിന്നെ സ്നേക് പാർക്ക്, ഇതെല്ലാം ഒരു വലിയ പ്രസ്ഥാനം. വലിയ അവിടെ തന്നെ നഴ്സിംഗ് സ്കൂൾ, അവിടെ തന്നെ ആയുർവേദത്തിൻ്റെ പിന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് സെക്ഷൻ എല്ലാം അല്ലേ.